ഹായ് ഹലോ മച്ചന്മാരെ എല്ലാവർക്കും ഏറ്റവും പുതിയ മൂവി റിവിലേക്ക് സ്വാഗതം നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു തെലുങ്ക് മൂവിയെക്കുറിച്ചാണ് ഈ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത് റിലീസ് ചെയ്തു താമായിരുന്നു സൂര്യ എ സാറ്റർഡേ അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് തെലുങ്കിൽ കൂടാതെ മലയാളം തമിഴ് ഹിന്ദി കന്നഡ ഭാഷ റിലീസ് ചെയ്തിരുന്നു ഞാൻ തമിഴാണ് കണ്ടത് അപ്പോൾ സൂര്യ ഈ സാറ്റർഡേയെ കുറിച്ച് പറയുമ്പോൾ സൂര്യയുടെ ശനിയാഴ്ച ദിവസം എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ സൂര്യക്ക് ഒരു ശനിയാഴ്ച എന്താണ് പ്രത്യേകത കാണണം എന്നൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ തീർച്ചയായിട്ടും നിരാശപ്പെടുത്തിയില്ലെന്ന് തന്നെ ഒറ്റവാക്കി എനിക്ക് പറയാൻ സാധിക്കുള്ളൂ വിവേക് ആത്രയാണ് ഇതിനെ രചന ഡയറക്ഷൻ ചെയ്തത് കാശിങ് നോക്കിക്കഴിഞ്ഞാൽ നാനി പ്രിയങ്ക മോഹൻ പി എസ് സായ്കുമാർ മുരളി ശർമ്മ അദിതി ബാലൻ അഭിരാമി തുടങ്ങിയ പ്രധാന മൈൻ കാശിങ് ആയിരുന്നുണ്ട് എസ് കെ സൂര്യ വിട്ടു പോയതാണ് അദ്ദേഹത്തിൻ്റെ പേരാണ് എടുത്തു പറയേണ്ടത് അപ്പോൾ സൂര്യക്ക് ശനിയാഴ്ച ദിവസം മാത്രം ഒരു വരം കിട്ടുള്ളൂ അതെന്തെന്നൊക്കെ നമ്മൾ ഒഴിഞ്ഞാൽ അതെ പരിചയപ്പെടാം ഇതിൽ പ്രധാനമായിട്ടും സൂര്യ വരുന്ന നാനി എന്ന് പറയുന്ന കഥാപാത്രമാണ് അതുപോലെ തന്നെ എസ് ചെ സൂര്യ ആണ് ഇതിൽ വില്ലനായിട്ട് വരുന്നത് നമുക്ക് ട്രെയിൽ കണ്ടാൽ അറിയാം ദയ എന്നാണ് അദ്ദേഹം അവതരിപ്പിക്കുന്ന കഥാപ കഥാപാത്രത്തിൻ്റെ പേര് പി എസ് സായ്കുമാറാണ് നമ്മുടെ ഞായരുടെ അച്ഛനായിട്ടും അതിഥി ബാലൻ പെങ്ങളായിട്ടും ഹീറോയിനായിട്ട് പ്രിയങ്ക മോഹനും വരുന്നുണ്ട് അഭിരാമിയാണ് അമ്മ കഥാപാത്രമായി ചെയ്യുന്നത് അപ്പോൾ ഇത്രയേറെ ഉണ്ട് അത് വളരെ സ്ട്രോങ് ആയി വരുന്നു ഇപ്പോഴത്തെ സൈഡിൽ ശക്തമായിട്ട് എസ് കെ സൂര്യ മുരളീ ശർമ്മ തുടങ്ങിയവർക്ക് പ്രധാനമായും വില്ലൻ കഥാപാത്രം ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം എന്താ പറയുക ഈ സൂര്യൻ എന്നൊക്കെ ദാത്രം തുടക്കം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ചെറുപ്പകലമായിട്ട് കാണിച്ചിട്ടുള്ളത് ഞാനിയുടെ ചീനു എന്നാണ് വിളിക്കുക അപ്പോൾ ചീനുവിൻ്റെ ഈ ചെറുപ്പം തൊട്ട് ചീനപ്പെട്ടെന്ന് ദേഷ്യം വരും കാരണം ചീനുവിന് രണ്ട് മൈൻഡായിട്ട് ഇണമാക്കുന്നൊരു വ്യക്തിയാണ് അതായത് അദ്ദേഹത്തിന് ആരെങ്കിലും തല്ലാണെന്ന് തോന്നി കഴിഞ്ഞാൽ തല്ലിയിരിക്കും ചെറുപ്പം മുതൽ അപ്പോൾ അതായത് അതിന് ശേഷം ആരെയും കൂടെ നിൽക്കാൻ തോന്നി അതായത് ഇപ്പോൾ ഒരാൾ തല്ലുമ്പോൾ അപ്പോൾ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നീട് അത് അവൻ്റെ വിഷയം മാറി അതെനിക്ക് സൂര്യയുടെ അമ്മ അഭിരാമി പറയുന്നു നീ ഇങ്ങനെ തല്ലുകൂ തല്ലുകൂടി നടന്നാൽ ശരിയാവില്ല ഒരു കാര്യം ചെയ്യും നീ അതായത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം നിൻ്റെ ദേഷ്യം തീർക്കാൻ പറയുന്നു അങ്ങനെ അങ്ങനെ ഓരോ ദിവസം അങ്ങനെ മാറി തിങ്കളിച്ച് ബുധൻ വ്യാഴം വള്ളി മാറി പറയുന്നു ശനിയാഴ്ച ദിവസം അങ്ങനെ ഒരു ദിവസം കിട്ടുകയാണ് അപ്പോൾ ശനിയാഴ്ച അല്ലാതെ ദേഷ്യം തീർക്കുന്നു അതാണ് സൂര്യ ഈ സാറ്റർഡേ അതിൻ്റെ ഇടയ്ക്ക് എസ് കെ സൂര്യ എന്ന് പറയുന്ന ദയെന്നൊക്കെ ഒരു കഥാപത്രമുണ്ട് അതിഗംഭീരമായിട്ട് ബില്ലം തന്നെയാണ് മികച്ചൊരു പ്രകടനം തന്നെയാണ് എസ് കെ സൂര്യനതിൽ കാണാൻ സാധിക്കുന്നത് അപ്പം അദ്ദേഹമായി ഏറ്റവും ശനിയാഴ്ച മാത്രം തല്ലുന്ന ഒരു നായകൻ അതാണ് അതാണിത കഥ അതായത് വെള്ളി ശനിയാഴ്ച പ രാത്രി പൊന്നല്ല തല്ലില്ല അപ്പോൾ ഈ വ്യക്തിയെന്ന് വെച്ചാൽ ഈ ഡയറിയിൽ ഇങ്ങനെ ഓരോ വ്യക്തികളുടെ പേരിങ്ങനെ കുറിച്ചിടും അതായത് ഓരോ ഓരോ അച്ഛൻ ഉണ്ടായ ഇൻസിഡൻറ്റിനെ കുറിച്ചിട്ട് അത് പിന്നെ ഒന്നുകൂടി ഇരുത്തി ചിന്തിക്കും ആ ഇരുത്തി ചിന്തിച്ചിട്ട് ആ കഥാപാത്രം അല്ലെങ്കിൽ അന്ന് എന്ന് തോന്നിയുള്ള കഥാപാത്രം പിന്നെയും വെരിയാഴ്ച ആൾക്ക് റോഡ് ചെയ്തു വെക്കും ആളെ തല്ലിയിരിക്കും അതായത് ആ ആഴ്ചയ്ക്കുള്ള ജീവിതം തല്ലാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് ആ പേര് വെട്ടുകയും ചെയ്യും അതാണ് നമ്മുടെ കഥാനായകൻ്റെ ഒരു എന്താ പറയുക ഒരു ജോലി അപ്പോൾ ഈ ദേഷ്യം കൊണ്ട് തന്നെ പല പല ഇൻസിഡൻറ്റും ഫാമിലികളൊക്കെ പ്രൊഫഷണലൊക്കെ സംഭവിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കാണ് പ്രിയങ്ക മോഹൻ അവിടെ പോലീസ് ഓഫീസറായിട്ട് വരുന്നത് പ്രോൺസിപ്പിളായിട്ടാണ് വന്നുള്ളത് ട്രെയിനിങ്ങിനായിട്ട് അത് ഇതിലോ എന്തോ അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുന്നു അതിൻ്റെ ഇടയ്ക്ക് പ്രണയത്തിലാവുന്നു അപ്പോഴാണ് തിരിച്ചറിയുന്നത് പഴയകാല ബാലകാല സഖ്യം എന്നൊക്കെ തിരിച്ചറിയുന്നുണ്ട് അത് നമുക്ക് കണ്ടുകഴിഞ്ഞാൽ ചിന്തിക്കാവുന്ന കാര്യം തന്നെയാണല്ലോ അത് തുടക്കത്തിൽ തന്നെ പറഞ്ഞു പോകുന്നുണ്ട് അപ്പം ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പറയുന്നത് വെച്ചാൽ ട്രെയിലർ കണ്ടാൽ നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ഇതിൻ്റെ തെലുങ്ക് ആയാലും മലയാളം ആണെങ്കിലും തമിഴാണെങ്കിലും എല്ലാ പരിപാടിയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ ആ ട്രെയിൽ പറയുന്നുണ്ട് ഏകദേശം അതിൻ്റെ ഡ്യൂറേഷൻ വന്നിട്ടുണ്ടായിരുന്നത് രണ്ടര ആയിരുന്നു പടം മൂന്ന് മണിക്കൂറിൻ്റെ അടുത്ത് വരുന്നുണ്ട് അപ്പോൾ ആ ട്രയലിൽ തന്നെ പറയുന്നുണ്ട് എന്താണ് ശനിയാഴ്ച മാത്രം മടിക്കുമ്പോൾ ഞായറാഴ്ച പറ്റാതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇൻസ്പെക്ടർ ദയ സൂര്യ എന്ന് പറയുന്ന ആ കഥാപാത്രം അല്ലെങ്കിൽ ശനിയാഴ്ച തല്ലുന്ന ആ വ്യക്തിയെ അന്വേഷിച്ചിറങ്ങുന്നതാണ് ഇതിൻ്റെ സ്റ്റോറിയായി യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് ഫസ്റ്റ് ഹാഫിൽ അത്യാവശ്യം കൊള്ളാമായിരുന്നു ഏറ്റവും വലിയൊരു പോസിറ്റീവ് എനിക്ക് തോന്നാൻ ശക്തമായിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ മുന്നോട്ട് പോകുന്നുണ്ട് വിവേക ആത്ര എന്ന് പറയുന്ന ഡയറക്ടർ ആൻഡ് റൈറ്റർ അദ്ദേഹത്തിന് മികച്ച ഒരു റേറ്റിംഗ് തന്നെയാണ് സംഭവിക്കുന്നത് കാരണം തെലുങ്ക് പടം പോലെ കത്തി ഫൈറ്റോ പരിപാടിയോ കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല സാധാരണ നോർമലായിട്ടുള്ള ആക്ഷൻസും പരിപാടിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ ഡയലോഗ് ഡെലിവറി ആണെങ്കിൽ പോലും ഇമോഷണലായിട്ട് നല്ല ടച്ച് ചെയ്യുന്നുണ്ട് കാരണം തുടക്കത്തിൽ ഇൻസിനാണെങ്കിലും ഇമോഷണൽ സീൻസൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു അതിൻ്റെ ഇടയ്ക്ക് വരുന്ന സീൻസ് ആണെങ്കിൽ പോലും അതേപോലെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റിങ്ങിന് ഒരു പ്രത്യേകത പവറാണത് നല്ലൊരു പവർ തന്നെ വരുന്നുണ്ട് കാരണം ഞാനും ഇങ്ങനെ ട്രെയിലറോ ടീസറോ കണ്ടപ്പോൾ ഇക്കോട്ട് തന്നെ പ്രതീക്ഷിച്ചു നല്ല പേരടക്കം കണ്ടപ്പോൾ എന്തത് ശനിയാഴ്ച ഇതൊക്കെ വിജയിക്കും എന്നുള്ള തോന്നലുണ്ടായിരുന്നു പക്ഷേ അങ്ങനെയല്ല പടം കണ്ടിറങ്ങിയപ്പോൾ തിരിച്ചൊരു പോസിറ്റീവ് വൈബ് തന്നെയാണ് അപ്പോൾ കാരണം ഇങ്ങനത്തെ ഒരു ദിവസം വെച്ചിട്ടും നമുക്കൊരു കഥ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് അദ്ദേഹം തെളിയിച്ചു അതിൽ തന്നെ മികച്ചൊരു കൈയേഡിയ ആയിട്ട് അറിയിക്കാവുന്നതും അപ്പോൾ തിരക്കഥക്കും തിരക്കഥയ്ക്കൊപ്പം മികച്ച പ്രകടനങ്ങളും കാഴ്ച ഉള്ളത് കൊണ്ട് തന്നെയാണ് പഠത്തിന് നല്ലൊരു പോസിറ്റീവ് റിപ്പോർട്ടൊക്കെ ആയിട്ട് പറയാൻ തോന്നുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാനി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കഥാപാത്രം ഒന്ന് കുറേ കാലത്തിന് ശേഷം ആയിരിക്കും ഒരു മികച്ച ഒരു കഥാപാത്രം ചെയ്യുന്നത് ഇതിന് മുമ്പായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ക്രിക്കറ്റ് അദ്ദേഹം കഥാപാത്രം ഉണ്ടായിരുന്നു മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ച ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് ഹായ് നാന എന്ന് പറയുന്ന കഥ കഥാപാത്രം മികച്ച ഒരു ടച്ചിങ് തന്നെയാണ് സമ്മാനിച്ചെങ്കിൽ പോലും അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല എന്ന് തോന്നുന്നു ചിത്രം അതിനുശേഷം വന്ന ചിത്രമായിരുന്നു നമ്മുടെ സുരേഷ് സാറ്റർഡേ പക്ഷെ ഒരു മികച്ച ഒരു പ്രകടനം നല്ല സ്റ്റോറി ഉള്ളതുകൊണ്ട് തന്നെ കൊള്ളാമായിരുന്നു അതുപോലെ പ്രിയങ്ക മോഹൻ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ലെങ്കിൽ പോലും നമ്മുടെ അത്യാവശ്യം അവർക്ക് കൊള്ളാമോ ഒരു ഫുൾ ടൈം പോലീസ് കോൺസ്റ്റബിളുടെ വേഷമായതുകൊണ്ട് അതായത് യൂണിഫോം പരിപാടി ഇങ്ങനെ മുന്നോട്ട് പോകുന്നെങ്കിൽ പോലും അത്യാവശ്യം നല്ല ടച്ചിങ് ആയിട്ടുള്ളൊരു കഥാപാത്രം തന്നെയാണ് അവരും ബോറാക്കുക ചെയ്തിട്ടുണ്ട് അതിഥി ബാലൻ കുറച്ച് സീൻസിലെ എങ്കിൽ പോലും നമുക്കറിയാമല്ലോ മികച്ച പ്രകടനം തന്നെയാണ് ആ വ്യക്തി കാഴ്ച വയ്ക്കുക ആ നടി അത്യാവശ്യം കൊള്ളാമായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ സൂര്യയുടെ അച്ഛനായി വന്നിട്ടുള്ള പി എസ് സായ്ക്കുമാറിൻ്റെ കഥാപാത്രമാണെങ്കിലും വില്ലനായി വന്നിട്ടുള്ള എസ് ജെ സൂര്യ മുരളി ശർമ്മയെക്കുറിച്ച് എടുത്തു പറഞ്ഞു ഒരു കണ്ണ് കാണാത്തൊരു കഥാപത്രം ആയിട്ടേ അധികം വന്നിട്ടുള്ളൂ അദ്ദേഹം നല്ലൊരു മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ച്ച വച്ചു എടുത്തുകൊണ്ട് എസ് ജെ സൂര്യ എന്ന് പറയുന്ന ദയ അതൊരു ദയ എന്ന അതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ കുറിച്ചാണ് പറയേണ്ടത് കാരണം മികച്ച ഒരു കഥാപാത്രം തന്നെയാണ് അദ്ദേഹം കാഴ്ചവെച്ചത് ഒരു എക്ഷൻ അതൊരു വില്ലനായിട്ടുള്ള സൈക്കോ കഥാപത്രം നമുക്ക് പോലും ദേശീയം തോന്നും വെറുതെ ഒരാൾ ബാത്റൂമിന് എടേഞ്ചിക്കുമ്പോൾ അവരെ തല്ലുന്ന ഒരു കഥാപാത്രം നമുക്ക് പറയാൻ സാധിക്കും കാരണം കോമഡിക്ക് കോമഡി ഒരു ബ്ലാക്ക് ഹ്യൂമറാണ് കുറച്ചൊക്കെ കടന്നു വരുന്നതെങ്കിൽ പോലും എന്താ പറയുക ഒരു പ്രകടനം കൊണ്ടും എല്ലാം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട് പാട്ടുകളാണെങ്കിലും പുറകൃത പാട്ട് ഇനി ഭയങ്കര തന്നെ ഇഷ്ടപ്പെട്ടു മറ്റൊരു പേര് അഭിരാമി കൊള്ളാൻ വരുന്നുണ്ട് കുറച്ച് സീൻസ് അല്ലെങ്കിൽ പോലും നല്ല എന്താ പറയുക ഒരു വേട്ടയാടാൻ ശ്രമിക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ് അഭിരാമി അതരിപ്പിച്ച അമ്മ കഥാപാത്രം നല്ല ടച്ചിങ് തന്നെയായിരുന്നു അതുപോലെ തന്നെ പാട്ടുകൾ തുടക്കത്തിൽ ഒരു പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഇടയ്ക്ക് വരുന്ന പാട്ട് വലിയ ടച്ചായി തോന്നിയില്ല അതുപോലെ തന്നെ ക്ലൈമാൻസ് വരുന്ന പാട്ടാണെങ്കിലും അത്യാവശ്യം രസമായിരുന്നു പാട്ടുകൾ എന്താ പറയുക സിറ്റുവേഷൻ അനുസരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് വലിയ കൂടുതലായിട്ട് ഓവറായിട്ട് വെറുപ്പിക്കുന്ന പാട്ടൊന്നുമില്ല എനിക്കൊന്നും ഒരു മൂന്ന് പാട്ടെ കണ്ട് ഇതിൽ വന്നിട്ടുള്ളൂ സോങ്ങ് എല്ലാം തന്നെ അത്യാവശ്യം കുഴപ്പമില്ല എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ് സോങ്ങ് അയച്ചു വെച്ചത് അതുപോലെ തന്നെ എൻ്റെ പശ്ചാത്തലമായി വരുന്ന ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും ടൈറ്റിൽ അത്യാവശ്യം കൊള്ളാമായിരുന്നു ആ പേരും കാരണങ്ങളൊക്കെ ആയിട്ട് സെറ്റാണ് പിന്നെ എനിക്ക് നെഗറ്റീവായിട്ട് എനിക്ക് പോലെ ആക്ഷൻസ് ആയിരുന്നു ഞാൻ പറഞ്ഞ പോലെ കത്തി ഒന്നുമല്ല പക്ഷേ ആക്ഷൻസ് ഒന്നും മനസ്സിലാവാൻ സാധിക്കില്ല സോ അതിൻ്റെ ഇടയിൽ വരുന്ന പാട്ടുകൾ ഭയങ്കര ഒരു വെറുപ്പിക്കലായി തോന്നി കാരണം ഭയങ്കര ഫാസ്റ്റായിട്ട് വരുന്ന ഒരു ഫൈറ്റാണ് കുറേ പൊടി പടലൊക്കെ പുറത്തു വച്ചിട്ട് വില്ലന്മാർ തെറിക്കുന്നു പത്ത് പേർ അങ്ങോട്ട് തെറിക്കുന്നു ഇങ്ങോട്ട് തെറിക്കുന്നുള്ള അതിൻ്റെ ഇടയ്ക്ക് കുറേ ബീജിയും കുത്തി കയറ്റുന്നുണ്ട് അപ്പോൾ ആക്ഷൻ ഒട്ടും തന്നെ എനിക്ക് ഇമ്പാക്റ്റ് ചെയ്യണമെങ്കിൽ സാധിച്ചില്ല അതായത് ആക്ഷൻ പോരാ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കുകയുള്ളൂ കാരണം കാര്യമായിട്ട് തന്നെ ഇതിൽ ചെയ്യുന്നില്ലെങ്കിൽ പോലും എന്താ പറയുക ആ നാലുപേർ അങ്ങോട്ടുകൊണ്ട് ഇതറന്നുണ്ട് കാരണം അങ്ങനെ പോയി കാരണം ആക്ഷനിലെന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ അത് കാണാൻ മനസ്സിലാക്കുന്ന ഒരു ടൈം തരുന്നില്ല കാരണം ഗംഭീരമായിട്ട് തന്നെ എന്താ പറയുക സ്പീഡ് സ്പീഡായിട്ട് പോണ ആക്ഷൻസ് പോണത് കാരണം അത് ഒട്ടും എനിക്ക് അനുഭവിച്ചാൽ തോന്നിയില്ല അവിടെ നിന്ന് ശ്രദ്ധിക്കാമായിരുന്നു ബാക്കിയെല്ലാം അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിൽ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സൂര്യ സാറ്റർഡേയെ കുറിച്ച് എനിക്ക് ഇത്രയേ പറയാനുള്ളൂ അപ്പോൾ സൂര്യ എസ് സ്റ്റാർട്ട് ഒരു എനിക്കൊരു ഏവറേജിന് മുകളിൽ നിൽക്കുന്ന അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ അപ്പോൾ തീർച്ചയായും കാണാത്തതിനും കണ്ടു നോക്കുക നിങ്ങളുടെ അയപ്പണ കൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക അപ്പോൾ ഇന്നത്തെ പോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബർ കാര്യം ഒന്നും പരിഗണിക്കാം വീണ്ടും മറ്റൊരു ചിത്രം റിവ്യൂ കാത്തിരിക്കും ബൈ ബൈ ഫ്രണ്ട്സ്